ഹൈ ഓൾ വെൽക്കം ടു കോമ്യൂണിറ്റി ഗ്രാക്ക് എന്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യു ജി സി നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് യു ജി സി നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്സിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇയേഴ്സ് എഗോ എ മാൻ മാൻ വാസ് ടൈംസ് ആസ് 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 ഹിസ് ഹിസ് സൺ നൗ ഈസ് സൺ

സണ്ണിന്റെ ഏജ് എക്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്താൽ മാനിന്റെ ഏജ് എന്താ ടൈംസ് ആസ് സൺ സൺ ക്ലിയർ ആണോ ഇയേഴ്സ് എഗോ സണ്ണിന്റെ ഏജ് ഞാൻ എക്സ് അസ്യൂം ചെയ്താൽ മാനിന്റെ ഏജ് ത്രീ ഇൻറ്റു എക്സ് ആയിരിക്കും പോന്നെ നൗ അതായത് പ്രസന്റിലെ കാര്യോ പറയാൻ ട്വൈസ് ആസ് സൺ നമുക്ക് ആദ്യം ഏജ് നമ്മൾ എഴുതിയില്ലേ അതുകൊണ്ട് നമുക്ക് പ്രസന്റിലെ അവരുടെ ഏജ് കണ്ടുപിടിക്കാം ഇയേഴ്സ് എഗോ മാനിന്റെ ഏജ് ത്രീ എക്സ് ആണെങ്കിൽ വർഷങ്ങൾക്ക് ഒരു ഏജ് പ്ലസ് എയ്റ്റീൻ ചെയ്താൽ മതി അല്ലെ ത്രീ എക്സ് പ്ലസ് എയ്റ്റീൻ സണ്ണിന്റെ ഏജോ ക്ലിയർ ആണോ അപ്പൊ പ്രസന്റ് ഏജ് എന്താ പറയുന്നത് മാനിന്റെ ഏജ് എന്ന് പറയുന്നത് ടോയിസ് സണ്ണിന്റെ ഏജ് ആണെന്ന് പറഞ്ഞു അല്ലെ ഇനി ആ ഏജ് ഇട്ടാ പോലെ വാല്യൂ കിട്ടത്തില്ലേ എക്സിന്റെ വാല്യൂ കിട്ടാ എന്താണോ ചോദിക്കുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ സോൾവ് ചെയ്തേ എക്സ് പ്ലസ് എയ്റ്റീൻ ഈക്വൽ ടു എക് തേർട്ടി സിക്സ് എക്സ് എല്ലാവരുടെ നമ്പേഴ്സ് എല്ലാവരുടെ എഴുതിയാലും നമുക്ക് ചോദിക്കുന്ന എന്താ ഓഫ് ഏജ് ഓഫ് മാൻ ആൻഡ് ഹിസ് ആണ് അതായത് ഇവരുടെ രണ്ടുപേരുടെയും സമ്മ് കണ്ടുപിടിക്കാൻ അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക ഒരുമിച്ച് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കൊടുക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എക്സിന്റെ വാല്യൂ കൊടുത്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓക്കെ ഞാനിവിടെ ഒരുമിച്ച് ചെയ്യുക ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണമല്ലോ സോ ത്രീ എക്സ് പ്ലസ് എക്സ് ഫോർ എക്സ് പ്ലസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ തേർട്ടി സിക്സ് ഇനി എക്സിന് വാല്യൂ കൊടുക്കാം ഫോർ ഇന് എയ്റ്റീൻ പ്ലസ് തേർട്ടി സിക്സ് തേർട്ടി ടു സെവൻറ്റി ടു അല്ലെ എറ്റീൻ ഇന്റു ഫോർ സെവന്റി ടു പ്ലസ് തേർട്ടി സിക്സ് ആണോ സം ഓഫ് ക്ലിയർ ആണോ ഇത് എയ്റ്റീൻ ഇയേഴ്സിന്റെ ആണ് അതൊക്കെ ശ്രദ്ധിച്ചോണേ നമുക്ക് വേണ്ടത് പ്രസന്റിലെയാണ് സോ നമ്മൾ ഈ രണ്ടാമത് എഴുതേനകത്ത് വേണം എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ ക്ലിയർ ആണോ മാനിന്റെയും സണ്ണിന്റെയും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് അങ്ങ് ഓരോ ഒരിടത്ത് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി അല്ലെ രണ്ടൂടെ കമ്പനി തേർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ കൊടുക്കാം ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A man has to cover a total distance of 24 km. He observed that after walking for 1 hour and 40 minutes, the distance covered by him is 5 by 7th of the remaining distance. What was the speed of the man in kilometer per hour? The time and distance question. we can have the equation. Speed equal to distance by time. Distance equal to speed into time. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലെ ഈ മൂന്ന് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക പിന്നെ യൂണിറ്റുകൾ ഓക്കെ യൂണിറ്റുകൾ അറിഞ്ഞിരിക്കുക അതായത് നമ്മൾ ഇപ്പൊ സ്പീഡ് കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ ഡിസ്റ്റൻസ് കിലോമീറ്ററിൽ ടൈം അവറിൽ അല്ലെ ഇനി മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് മീറ്ററിലും ടൈം സെക്കൻഡിലും വേണം പറയാൻ അങ്ങനെയൊക്കെയുള്ള യൂണിറ്റുകളും യൂണിറ്റ് കൺവേർഷൻസും അറിഞ്ഞിരിക്കണം നോക്കിയേ ഇവിടെ ഇപ്പൊ സ്പീഡ് കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം ിലോമീറ്റർ അയാൾക്ക് ട്രാവൽ ചെയ്യാനുണ്ട് വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് ട്രാവൽ ചെയ്തപ്പോൾ റിമൈനിങ് ആണെന്ന് ഓക്കെ അതായത് ഞാൻ പറയുവാണ് എക്സ് കിലോമീറ്റർ ആണ് അയാൾ കവർ ചെയ്തതെങ്കിൽ എക്സ് കിലോമീറ്റർ എന്ന് പറഞ്ഞത് എന്താണോ പറഞ്ഞേക്കുന്നത് അയാൾ കവർ ചെയ്ത ഡിസ്റ്റൻസിനെ അവർ പറഞ്ഞേക്കുന്നത് ഡിസ്റ്റൻസ് ഫൈവ് ബൈ സെവൻ ഓഫ് ദ റിമൈനിങ്ക്സ് കിലോമീറ്റർ ആണ് അയാൾ ട്രാവൽ ചെയ്തെങ്കിൽ അതെന്ന് പറഞ്ഞത് ഫൈവ് ബൈ സെവൻ ഓഫ് റിമൈനിങ് ടോട്ടൽ ട്വന്റി ഫോർ ഉണ്ടല്ലോ അതിൽ എക്സ് പോയെങ്കിൽ ബാക്കി എത്ര ഉണ്ട് ട്വന്റി ഫോർ മൈനസ് എക്സ് ക്ലിയർ ആണോ ഇത് സോൾവ് ചെയ്താൽ അയാൾ ട്രാവൽ ചെയ്ത എക്സ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടത്തില്ലേ മനസ്സിലായോ അയാള് വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് കൊണ്ട് ട്രാവൽ ചെയ്ത ഒരു കാര്യം പറയുന്നത് അത്രയും അത്രയും സമയം കഴിഞ്ഞപ്പം അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫൈവ് ബൈ സെവൻ ഓഫ് ദ റിമൈനിങ് ആണ് അപ്പൊ ഞാൻ പറയുന്നു എക്സ് കിലോമീറ്റർ ആണ് ആ ഒരു ടൈം കൊണ്ട് ട്രാവൽ ചെയ്തത് എങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഫൈവ് ബൈ സെവൻ ഓഫ് ട്വന്റി ഫോർ മൈനസ് എക്സ് ആണ് ഇത് സോൾവ് ചെയ്താൽ പോരായോ സോൾവ് ചെയ്തേ സെവൻ എക്സ് ഈക്വൽ ടു ഫൈവ് ഇൻ ട്വന്റി ഫോർ വൺ ട്വന്റി

നമുക്ക് വേണ്ടത് കിലോമീറ്റർ പെർ സോ ടൈമിനെ നമ്മൾ എന്തിലേക്ക് എഴുതണം അവറിലേക്ക് എഴുതുക അപ്പൊ നമുക്കറിയാം വൺ അവർ ഈക്വൽ ടു സിക്സ്റ്റി മിനിറ്റ് ഈക്വൽ ടു വൺ ബൈ സിക്സ്റ്റി അവർ എന്ന് പറയുമ്പോ എന്താ ഇവിടെ വൺ അവറും ഒരു ഫോർട്ടി മിനിറ്റും ഉണ്ട് ആ ഫോർട്ടി മിനിറ്റിലും അവറിലേക്ക് മാറ്റുക

ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ബൈ ടൈം എത്ര ണോ കിലോമീറ്റർ ബൈ 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 ക്ലിയർ ആണോ സോ സോൾവ് ചെയ്യാം കിലോമീറ്റർ സ്പീഡ് എന്ത് വരും സിക്സ് കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് വരുന്നത് അപ്പൊ നമുക്ക് സിക്സ് കിട്ടിയില്ലേ ഇനി ഇവിടെ ചെയ്ത ഈ ഒരു അതായത് ജസ്റ്റ് ഒന്ന് നോക്കിയേ ബൈ ഇങ്ങനെയുള്ള ഇതൊരു ഈ ഒരു ക്വസ്റ്റൻ അല്ലെ ഈ ഒരു കാൽക്കുലേഷൻ പാർട്ട് മാത്രം ഞാനൊന്ന് പറയുവാണ് നേരത്തെ നമ്മൾ ഇട്ട ഒരു വീഡിയോയിൽ ഒരു കുട്ടി ചോദിച്ചൊരു ഡൗട്ട് ആയിരുന്നു അത് നോക്കിയേ അതായത് ഫ്രാക്ഷൻ വരുന്നത് എ ബൈ ബി ബൈ സി ബൈ ഡി ഇതെങ്ങനെയാ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഫ്രാക്ഷൻസ് വരും അതായത് ന്യൂമറേറ്ററിൽ ഒരു ഫ്രാക്ഷൻ ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എ ബൈ ബി ഇൻറ്റു എന്തെടുക്കും ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക അതായത് ഡി ബൈ സി ക്ലിയർ ആണോ ഇത് ഇതറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുത്തോണം എ ബൈ ബി ബൈ സി ബൈ അതായത് ഒരു ഫ്രാക്ഷനായിട്ട് ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂമിനേറ്ററിൽ ഫ്രാക്ഷൻ വന്നാൽ എന്താ ചെയ്യുന്നത് എ ബൈ ബി ഉള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ക്ലിയർ ആണോ അതേപോലെ അല്ലേ അതെ ഇപ്പൊ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നേരം നേരത്തെ വന്നത് ടെൻ ബൈ ഫൈവ് ബൈ ത്രീ അതായത് ന്യൂമറേറ്റർ പാർട്ടിൽ ഫ്രാക്ഷൻ ആണെന്ന് പറയാം ടെൻ ബൈ വണ് എന്നല്ലേ ടെൻ എന്ന് മാത്രം കണ്ടാൽ ടെൻ ബൈ വൺ എന്നൊരു അർത്ഥം അല്ലേ ടെൻ ബൈ ഫൈവ് ബൈ ത്രീ ഇത് എങ്ങനെ ചെയ്യണം ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക ദാറ്റ് ദൻ ഇൻറ്റു ത്രീ ബൈ ഫൈവ് ക്ലിയർ ആണോ ദെ നമ്മൾ നേരത്തെ സാധാ പോലെ കട്ട് ചെയ്യുന്നു ടു ഇൻറ്റു ത്രീ സെറ്റ്സ് ക്ലിയർ ആണ് ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു കാൽക്കുലേഷൻ പാർട്ട് മാത്രമാണ് പറഞ്ഞത് ഇത് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ് ഇത് ആവശ്യമുള്ളവരെല്ലാം നോട്ട് ചെയ്തെടുക്കുക രണ്ട് അതായത് നമ്മളൊരു ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ പാർട്ടിൽ ഒരു ഫ്രാക്ഷൻ വന്നാൽ അത് എന്ത് ചെയ്യണം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സം സോഫ് റുപ്പീസ് ഫിഫ്റ്റി ത്രീ അമംഗ് എ ബി ആൻഡ് സി ഇൻ സച്ച് എ വേ ദാറ്റ് എ ഗെറ്റ് ും മൂന്ന് പേർക്കാർ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എ ബി സി മൂന്ന് പേർക്കാർ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എക്ക് ബി എ കാട്ടിലും സെവൻ റുപ്പീസ് കൂടുതൽ കിട്ടി ബിക്ക് സി എ കാട്ടിലും എയ്റ്റ് റുപ്പീസ് കൂടുതൽ കിട്ടി അങ്ങനെയാണെങ്കിൽ അവരുടെ അവർക്ക് കിട്ടിയ ഷെയറിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ അല്ലെ

10 rupees B kyo, 10 plus 8 18 akyo 10 plus 15 25 so our ratio 25 is to 18 is to 10 yeah the option option c clear ano 25 is to 18 is to 10 okay next question if the letters in the word powerful are rearranged as they appear in the order of english alphabet then പൊസിഷൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് അൺചെയ്ഞ്ച് പവർഫുൾ എന്നുള്ള വേർഡിലെ ലെറ്റേഴ്സിനെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിൽ ആൽഫബറ്റ്സിന്റെ ഓർഡറിൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ ഏതൊക്കെ പൊസിഷൻ ആണ് മാറാതെ നിൽക്കുന്നതെന്ന് ക്ലിയർ ആണോ അതിന് ആദ്യം തന്നെ നമ്മൾ ഇതിനൊന്ന് നമ്പർ ഇട്ട് കൊടുക്കുക പവർഫുൾ അല്ലെ ഞാൻ ഇതിനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ ഒന്ന് നമ്പർ ഇട്ടുകൊടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്തേ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം നോക്കി ആദ്യം വരുന്നത് ഏതാ ഇ അല്ലേ ഇ എഫ് പിന്നെ ജി എഫ് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു ഓക്കെ ഈ ഓർഡറിൽ അല്ലേ വന്നേക്കുന്നേ ആ നീ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നോക്കിയേ ഏതെങ്കിലും ഒരേപോലെ അതായത് അതിന്റെ അതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ എഴുതുക അല്ലെ അപ്പൊ ഒരേപോലെ വന്നേക്കുന്നത് നോക്കിയേ ഇതല്ല 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 ഇതാണ്ട് യു ഒരു പൊസിഷൻ അല്ലെ വൺ പൊസിഷന് മാത്രമാണ് അതേ ഇത് തന്നെ വന്നത് അല്ലെ നമ്മൾ അതിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതാൻ അതേ പൊസിഷനിൽ വന്നേക്കുന്ന യു മാത്രമാണ് സോ ഏതാ ആൻസർ ഓപ്ഷൻ എ വൺ ക്ലിയർ ആണോ അപ്പൊ തൊട്ട് താഴെ തന്നെ എഴുതിയാൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിന്റെ അതേ ഉടലെ എട്ടെണ്ണം ഉണ്ട് അപ്പൊ എട്ടെണ്ണം അതിന്റെ താഴെ താഴെ തന്നെ എഴുതിയാൽ മനസ്സിലാവും ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ അലൗവിംഗ് ടു സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് ട്വന്റി സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ബിക്കം റുപ്പീസ് ദർപ്പ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ രണ്ട് ഡിസ്കൗണ്ട് കൊടുത്തു ട്വന്റി പേർസെന്റ് പെർസെന്റ് ഡിസ്കൗണ്ടും കൊടുത്താല് എത്ര രൂപക്കാണ് ഇത് വിൽക്കുന്നത് ത്രീ തൗസൻഡ് സിക്സ്റ്റി ഇത്രയും രൂപക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിന്റെ മാർക്ക് പ്രൈസ് എന്താണെന്ന് ക്ലിയർ ആണോ ഇത് പേർസെന്റേജു ആയിട്ട് നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞൊന്ന് ശ്രദ്ധിക്കാം ഒരു നമ്പർ എക്സ് അതിനെ ടെൻ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് നമ്പർ എന്താണ് പുതിയ നമ്പറിനെ എങ്ങനെ പറയാം അതായത് എക്സ് ആണ് അല്ലെങ്കിൽ വില കൂട്ടി ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാം വില കൂട്ടി അല്ലെ പെർസെന്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്തു പത്ത് ശതമാനം ഇൻക്രീസ് ചെയ്തു പ്രോഫിറ്റിൽ പറയും പത്ത് ശതമാനം വില കൂട്ടി അല്ലെ പത്ത് ശതമാനം കുറച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഡിസ്കൗണ്ട് പറഞ്ഞത് അല്ലെ പത്ത് ശതമാനം കുറച്ചു അതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ടെൻ പെർസെന്റ് ഇൻക്രീസ് ചെയ്തെങ്കിൽ നമുക്ക് പറയാം വൺ ടെൻ പേർസെൻറ്റേജ് ഓഫ് എക്സ് ക്ലിയർ അല്ലേ അത് ഡയറക്റ്റ് നമ്മൾ അങ്ങനെ എഴുതിയതാണ് എക്സിന്റെ കൂടെ എക്സിന്റെ പത്ത് ശതമാനവും കൂടെ കൂട്ടുന്നു ആ എഴുതുന്നതിന് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതുകയാണ് വൺ ടെൻ പെർസെന്റേജ് ഓഫ് എക്സ് അല്ലേ ഇത് നോക്കി ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനല്ലേ വരുന്നത് ഇനി ഹൺഡ്രഡ് ഇവിടെ കൊടുത്താൽ ഹൺഡ്രഡ് എക്സ് പ്ലസ് ടെൻ എക്സ് ഇത് തന്നെയല്ലേ ഇനി പത്ത് ശതമാനം കുറച്ചു എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും ഹൺഡ്രഡ് മൈനസ് ടെൻ മനസ്സിലായോ എഴുതിയ ഒരു ഇത് മനസ്സിലായോ ടെൻ പെർസെന്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പ്ലസ് ടെൻ വൺ ടെൻ പെർസെന്റേജ് പെർസെന്റ് ഇൻക്രീസ് ആണെങ്കിൽ വൺ ട്വന്റി പെർസെന്റേജ് ഡിക്രീസ് ആണെങ്കിലോ ടെൻ പെർസെന്റ് ഡിക്രീസ് ആണെങ്കിൽ നയൻറ്റി പെർസെന്റേജ് ഓഫ് എക്സ് ട്വന്റി പെർസെന്റ് ഡിക്രീസ് ആണെങ്കിൽ ഹൺഡ്രഡ് മൈനസ് ട്വന്റി എയ്റ്റി പെർസെന്റേജ് എക്സ് ക്ലിയർ ആണോ അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത് അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഇപ്പൊ ഒരു നമ്പറിനെ എക്സ് എന്ന് പറഞ്ഞ നമ്പറിനെ ഞാൻ ആദ്യം പത്ത് ശതമാനം ഇൻക്രീസ് ചെയ്തു അപ്പൊ നമുക്ക് എഴുതാം വൺ ടെൻ പെർസെന്റേജ് പുതിയ നമ്പർ വീണ്ടും ഇതിനെ ട്വന്റി പെർസെന്റ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതാണ് ഇനി നമ്മുടെ നമ്പർ ഇതിനെ വീണ്ടും ട്വന്റി പെർസെന്റ് ഇൻക്രീസ് ക്ലിയർ അല്ലേ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ള അതേ തന്നെയാണ് അവിടെ പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് എന്നൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുമ്പോഴും അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം അതായത് ഒരു മാർക്ക് പ്രൈസ് ഉണ്ടായിരുന്നു ഒരു ആർട്ടിക്കിളിന്റെ പ്രൈസ് എക്സ് ഉണ്ടായിരുന്നു അതിന് ആദ്യം എത്ര രൂപ ഡിസ്കൗണ്ട് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക്

പതിനഞ്ച് ശതമാനം കുറച്ച് ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി എയ്റ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എഴുതി ഇതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡിസ്കൗണ്ടും കൊടുത്തു കഴിഞ്ഞ എത്ര രൂപയ്ക്കാണ് വിറ്റത് ദീസ് ഈ രണ്ട് വിലയും കുറച്ച് കഴിഞ്ഞാൽ അത് ത്രീ സീറോ സിക്സ് സീറോ ആകും ഇനി ഇത് സോൾവ് ചെയ്താൽ പോലെ നമുക്ക് എക്സ് കിട്ടത്തില്ലേ ക്ലിയർ ആണോ സോൾവ് ചെയ്തേ സീറോസ് കട്ട് ചെയ്യാം ടു വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ ഫോർ ഇവിടെ ഫൈവ് ഇനി എയ്റ്റി ഫൈവ് ഹൺഡ്രഡും ഫൈവ് വെച്ച് കട്ട് ചെയ്താല് വണ് വെച്ച് ഈ ഈ ും കൂടെ കട്ട് ചെയ്താല് വണ്ണും ഫൈവും അല്ലെ ബാക്കി എന്തൊക്കെയുണ്ട് സെവൻറ്റീൻ എക്സ് ബൈ ട്വന്റി ഫൈവ് സെവൻറ്റീൻസ് ഈക്വൽ ടു ത്രീ സീറോ സിക്സ് സീറോ ഈക്വൽ ടു ത്രീ സീറോ സിക്സ് സീറോ ഇന്റ് ഈസ് എക്സ് ബി ഈക്വൽ ടു ത്രീ സീറോ സിക്സ് സീറോ ഇന്റ് ബൈ സെവൻ്റീ ഇത് സോൾവ് ചെയ്യുക ആൻസർ എന്ത് വരും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് സോൾവ് ചെയ്യുക സെവൻറ്റീൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ട്വന്റി ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് ആൻസർ കിട്ടും ഓപ്ഷൻ ഡി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്ലിയർ ആണോ അപ്പൊ ആ ഡിസ്കൗണ്ട് കൊടുക്കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യുക എന്നുള്ളത് പോലെ തന്നെ ചെയ്യുക അല്ലെ നമ്മുടെ ഒരു മാർക്ക് പ്രൈസ് ഉണ്ടായിരുന്നു എക്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു വിലയുണ്ടായിരുന്നു ഇനിയും നമുക്ക് ആദ്യം ഒരു മാർക്ക് പ്രൈസ് തന്നിട്ട് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും നമുക്ക് ചെയ്തുകൂടാ ഇവിടെ ഒരു വില ഉണ്ടായിരിക്കും അതിന്റെ എയ്റ്റി ബൈ ഹൺഡ്രഡ് കാണുക വീണ്ടും ഒരു എയ്റ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് കാണുക ക്ലിയർ ആണോ അപ്പം ഇതാണ് അവിടെ എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആൻസർ വരും ക്ലിയർ ആണോ കൊമ്യൂണിറ്റി ക്രാക്കർ യു ജി സി നെറ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജൂണിലേക്കല്ലേ എക്സാം അപ്പൊ അതിന്റെ നമ്മുടെ ഫുൾ സിലബസും ലൈവ് ക്ലാസ്സുകളിലൂടെ നൽകുന്ന ക്രാഷ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജനറൽ പേപ്പർ കുറച്ച് പാടാണല്ലേ അപ്പൊ അതിന്റെ എല്ലാ ടോപ്പിക്കുകളും കുറഞ്ഞ സമയമുള്ളൂ അതുകൊണ്ട് നമുക്ക് അതിന്റെ എല്ലാ ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ ആ ടോപ്പിക്ക് ഫുള്ള് എന്താണ് സിലബസിലുള്ള എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

വൺ ഫിഫ്റ്റി റുപ്പീസ് വെച്ചാണ് സ്പെൻഡ് ചെയ്തത് വൈക്സ് പേഴ്സൺ സ്പെൻഡ് എയ്റ്റി മോർ ദാൻ ദ ആവറേജ് ദക്സ്പെൻഡിച്ചർ ആ സിക്സ് ആൾക്കാരുടെയും ആവറേജ് എക്സ്പെൻഡിച്ചർ എന്താണോ അതിനെക്കാട്ടിലും എയ്റ്റി കൂടുതലാണ് ആര് ഈ ആറാമത്തെ പേഴ്സൺ സ്പെൻഡ് ചെയ്തത് എങ്കിൽ അവര് ആറ് പേരും കൂടെ സ്പെൻഡ് ചെയ്ത ടോട്ടൽ മണിയാണ് ചോദിക്കുന്നത് ക്ലിയർ ആണോ അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം ഇവിടെ കണ്ടോ ടോട്ടൽ ചോദിക്കുന്നു ടോട്ടൽ വേണമെങ്കിൽ നമുക്ക് ആവറേജ് കിട്ടിയാലും കണ്ടുപിടിക്കാം അല്ലെ ആവറേജിന്റെ നമ്പർ ആണ് ടോട്ടൽ ഇവിടെ നമുക്ക് ഒരു ആവറേജ് എക്സ്പെൻഡിച്ചർ ഒക്കെ ആവശ്യം ഉണ്ടായത് കൊണ്ട് ഞാൻ അതാണ് എക്സാക്ട് അസ്യൂം ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ഓഫ് സിക്സ് പേഴ്സൺസ് നമ്മൾ ആയിട്ട് അസ്യൂം ചെയ്യുന്നു ക്ലിയർ ആണോ അതായത് ഇത് ടോട്ടൽ എക്സാക്ട് അസ്യൂം ചെയ്താൽ എക്സ് ബൈ സിക്സ് ആവറേജ് എന്ന് പറയണം ആവറേജ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത് കൊണ്ട് ടോട്ടൽ എന്താ അല്ലെങ്കിൽ നമ്മൾ സമ്മതില്ല ആവറേജ് എക്സ് ആണെങ്കിൽ ആവറേജ് നമ്പർ സമ്മ് ടോട്ടൽ അവർ ആറ് പേരും കൂടെ സ്പെൻഡ് ചെയ്ത ടോട്ടൽ മണി എന്ന് പറഞ്ഞാൽ സിക്സ് എക്സ് ആണ് ക്ലിയർ ആണോ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അത് ഓർമ്മ വേണം ഈ സിക്സ് എക്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് പറയേണ്ടത് ടോട്ടൽ മണി സ്പെൻഡ് ബൈ ഓൾ ദ സിക്സ് പേഴ്സൺസ് ക്ലിയർ ആണോ അപ്പൊ നിങ്ങൾക്ക് രീതിയിലും ചെയ്യാം അപ്പൊ ഫ്രാക്ഷൻ വരുക ഫ്രാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഓക്കെ ആവറേജ് എക്സ്പെൻഡിച്ചർ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ സിക്സ് ഇൻറ്റു എക്സ് ആണ് ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം ആ ടോട്ടൽ ആ ടോട്ടൽ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലേ ആദ്യത്തെ അഞ്ചു പേര് വൺ ഫിഫ്റ്റി വെച്ച് സ്പെൻഡ് ചെയ്യും സോ അഞ്ചു പേരും കൂടെ ചേർന്ന് എത്ര രൂപ ഇട്ട് കാണും വൺ ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ക്ലിയർ ആണോ അഞ്ചു പേര് ഓരോരുത്തരും ആൾ എത്ര രൂപ ഇട്ടത് എയ്റ്റി മോർ ദാൻ ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ആവറേജ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ അസ്യൂം ചെയ്തു എക്സിനെ കാട്ടിൽ എയ്റ്റി റുപ്പീസും കൂടെ കൂടുതലാണ് ആറാമത്തെ ആൾ ഇട്ടത് എക്സ് പ്ലസ് എയ്റ്റി ക്ലിയർ ആണോ ഇപ്പൊ ഈ കിട്ടിയത് എന്തോ ഇത് ആദ്യത്തെ അഞ്ചു പേരുടെ ഇത് ആറാമത്തെ ആളുടെയും കൂടെ ചേർത്ത് ടോട്ടൽ മണി കിട്ടി അതെന്ന് പറഞ്ഞ എത്ര സിക്സ് എക്സ് ഈക്വൽ ടു സിക്സ് എസ് എക്സ് കിട്ടത്തില്ലേ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആണോ അപ്പം ആവറേജ് എന്ന് ഞാൻ അസ്യൂം ചെയ്തു എങ്കിൽ ടോട്ടൽ ടോട്ടൽസ് ആണ് ആദ്യത്തെ അഞ്ച് പേര് വെച്ച് സ്പെൻഡ് ചെയ്തു സോ വൺ ഫിഫ്റ്റി ഇന്റു ഫൈവ് ആറാമത്തെ ആള് ആവറേജ് എത്രയാണോ ആണോ അതിനെക്കാട്ടിലും എയ്റ്റി റുപ്പീസ് കൂടുതൽ ഇട്ടു സോ എക്സ് പ്ലസ് എയ്റ്റി അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ് ഇസ് സോൾവ് ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ഈക്വൽ ടു സിക്സ് എക്സ് ഈ എക്സ് ഇപ്പുറത്ത് പോയി നമ്പേഴ്സ് ഇവിടെ വന്നാൽ സീറോ തേർട്ടീൻ ഈക്വൽ ടു ഫൈവ് എക്സ് സോ എക്സ് ബി ഈക്വൽ ടു എറ്റ് സോ വൺ എന്ന് കിട്ടും എന്ത് വരുന്നത് എക്സ് എക്സ് കിട്ടി എന്താ ടോട്ടൽ മണി ടോട്ടൽ മണി എന്ന് പറഞ്ഞാൽ എന്താ ആറ് പേരുടെയും കൂടെ അവരുടെ ആവറേജ് ആണ് സിക്സ്റ്റി സിറ്റ് സിറ്റ് തേർട്ടി സിറ്റ്സ് തേർട്ടി നയൻ ത്രീ നയൻ നയൻ സിറ്റ് ഓപ്ഷൻ എ നയൻ നയൻ സിക്സ് ആണ് നമ്മുടെ ടോട്ടൽ മണി സ്പെൻഡ് ബൈ ഓൾ ദ സിക്സ് പേഴ്സൺസ് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

ഇപ്പം ഒരു ഫാനിന്റെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഒരു ഫാനിന്റെ സെല്ലിംഗ് പ്രൈസും അറിയണം അല്ലെങ്കിൽ രണ്ട് ഫാനിന്റെ ആണെങ്കിൽ രണ്ട് ഫാനിന്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും അല്ലെ ഏത് എണ്ണമാണെങ്കിലും നമ്മളിപ്പം പത്ത് ഫാനിന്റെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ പത്ത് ഫാനിന്റെ സെല്ലിംഗ് പ്രൈസും കൂടെ ചെയ്തിട്ട് വേണം പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ അല്ലെ അപ്പൊ എണ്ണം തുല്യമാറ്റണം ആ ഒരു കാര്യം മറന്നു പോകരുത് പിന്നെ ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്ത് സെല്ലിംഗ് പ്രൈസ് ഓഫ് തേർട്ടി ഫാൻ ഈക്വൽ ടു കോസ്റ്റ് കോസ്റ്റ് പ്രൈസ് പ്രൈസ് ഓഫ് പർച്ചേസ് പറഞ്ഞേക്കുന്നത് ഞാൻ ഞാൻ അസ്യൂം അസ്യൂം ചെയ്യുവാണ് കോസ്റ്റ് പ്രൈസ് ഓഫ് ഫാൻ എന്ന് ചെയ്യുന്നു ഒരു ഫാനിന്റെ കോസ്റ്റ് പ്രൈസ് ഒരു രൂപയാണ് ഞാൻ അസ്യൂം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ട്വന്റി ഫൈവ് ഫാൻ എന്ന് പറഞ്ഞാൽ എത്ര ട്വന്റി ഫൈവ് റുപ്പീസ് കോസ്റ്റ് പ്രൈസ് ഓഫ് തേർട്ടി ഫാൻ എന്ന് പറഞ്ഞാൽ എത്ര തേർട്ടി റുപ്പീസ് അല്ലെ

ഒരേ എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് പേർസെൻറ്റേജ് ആണ് അതായത് മുപ്പത് ഫാന് മുപ്പത് രൂപയ്ക്ക് മേടിച്ചു രൂപയ്ക്ക് വിറ്റു പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ലോസ് ക്ലിയർ ആണോ കണ്ടോ ലോസ് എന്നും എന്നും പ്രോഫിറ്റ് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് അല്ലെ ലോസ് അപ്പൊ നോക്കിയേ കോസ്റ്റ് പ്രൈസ് തേർട്ടി സെല്ലിംഗ് പ്രൈസ് ട്വന്റി ഫൈവ് അപ്പൊ നമുക്കറിയാം ലോസ് പേർസെൻറ്റേജ് ആണ് കാണാനുള്ളത് ഓക്കെ ഡിഫറൻസ് എടുത്ത് തേർട്ടി മൈനസ് ട്വന്റി ഫൈവ്

വരും ഓപ്ഷൻ സിക്സ്റ്റീൻ ടു ലോസ് ഓഫ് സിക്സ്റ്റീൻ പേർസെൻറ്റേജ് ലോസ് ആണ് പെട്ടെന്ന് ആലോചിച്ച മാർക്ക് ചെയ്യരുത് ലോസ് ആണോ ഗെയിൻ ആണോ എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം എ ലോസ് ഓഫ് സിക്സ്റ്റീൻ ടൂ ബൈ ത്രീ പെർസെന്റേജ് ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്